എല്ലാവർക്കും എക്സലന്റ് ഇളമ്പയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏഴാം ക്ലാസ് ഞാൻ പറഞ്ഞായിരുന്നു, ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡി കുറിച്ചാണ്. നോക്ക, ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്, അതിലേക്ക് സി ഡി എന്ന് പറയുന്ന വേറൊരു ലൈൻ വന്ന് ജോയിൻ ചെയ്യുന്നു. അവിടെ എത്ര ആംഗിൾ ഫോം ചെയ്യുന്നു? രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നു. ഒന്നാമത്തെ ആംഗിളിന്റെ പേരാണ് ആംഗിൾ എ ഡി സി. ആംഗിൾ എ ഡി സി ആണ് ഒന്നാമത്തെ ആംഗിൾ. അതിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 130 ഡിഗ്രി ആണ്. രണ്ടാമത്തെ ആംഗിൾ ആയിട്ട് വരുന്നത് ആംഗിൾ സി ഡി ബി അല്ലെങ്കിൽ ബി ഡി സി ആണ്. രണ്ടാമത്തെ ആംഗിൾ ആംഗിൾ ബി ഡി സി ആണ് രണ്ടാമത്തെ ആംഗിൾ. അതിന്റെ വാല്യൂ ഇപ്പം 50 ഡിഗ്രി ആണ്. ഇനി എന്താണ് രേഖീയ ജോഡി അഥവാ ലീനിയർ പെയർ എന്ന് നോക്കിക്കോ. ദാ ഇതുപോലെ എ ബി എന്ന് പറയുന്ന ഒരു ലൈനിലേക്ക് സി ഡി എന്ന് പറയുന്ന വേറെ ലൈൻ ജോയിൻ ചെയ്യുന്നു. ഇതുപോലെ രണ്ട് ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രണ്ട് ആംഗിളിന്റെയും സമ്മ് തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇത് ഈ രണ്ട് ആംഗിളിനെയും പറയുന്ന പേരാണ് രേഖീയ ജോഡികൾ. ഇവിടെ ഇവിടെ നോക്ക്, ആംഗിൾ ഞാൻ പറഞ്ഞു, ആംഗിൾ ഇവിടെ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾ രണ്ട് കോണുകളുടെയും തുക 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ ഡി സി, ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ബി ഡി സി, ആംഗിൾ ബി ഡി സി എത്ര ഡിഗ്രി ആയിരുന്നു ആയിരിക്കും എന്ന് പറഞ്ഞു 180 ഡിഗ്രി ആയിരിക്കും. ചെയ്ത് നോക്കാം, ആംഗിൾ എ ഡി സിയുടെ വാല്യൂ എത്രയാ? 130 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി ഡി സിയുടെ വാല്യൂ 50 ഡിഗ്രി. എന്നോട് കൂട്ടുമ്പോൾ 180 ഡിഗ്രി തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആംഗിളിനെയും പറയുന്ന പേരാണ് രേഖീയ ജോഡികൾ അഥവാ ലീനിയർ പെയർ. എ ഡി സിയും ബി ഡി സിയുമാണ് ഇവിടുത്തെ രേഖീയ ജോഡികൾ അഥവാ ലീനിയർ പെയർ. രേഖീയ ജോഡികളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ബി ഡി സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ലീനിയർ പെയറിലെ അഥവാ രേഖീയ ജോഡിയിലെ ഫോം ചെയ്യുന്ന രണ്ട് ആംഗിളിന്റെ സമ്മ് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അതായത് രേഖീയ ജോഡികളിലെ വർക്ക് കിടക്കാം. അതായത് ഇവിടെ ഇതൊരു രേഖീയ ജോഡിയിലെ എ ബി എന്ന് പറയുന്ന ലൈനിലോട്ട് സി ഡി എന്ന് പറയുന്ന വേറൊരു ലൈൻ വന്ന് ജോയിൻ ചെയ്യുന്നു. അവിടെ രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നു. ആംഗിൾ ബി ഡി സിയും ആംഗിൾ എ ഡി സിയും രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നു. ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിൾ എ ഡി സി ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കൊരു കാര്യം തന്നിട്ടുണ്ട്, ആംഗിൾ ബി ഡി സി തന്നിട്ടുണ്ട്. ആംഗിൾ ബി ഡി സിയുടെ വില തന്നിട്ടുണ്ട്, എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രി എന്ന് അവർ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ ഡി സി, കോൺ എ ഡി സിയുടെ വിലയാണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. നമുക്കൊരു കാര്യം അറിയാം, ഇത് ലീനിയർ പെയർ ആണെന്നറിയാം, ഇത് രേഖീയ ജോഡിയാണെന്നറിയാം. രേഖീയ ജോഡി അഥവാ ലീനിയർ പെയറിന്റെ ആംഗിളുകളുടെ സമ്മ എപ്പോഴും എത്രയാണ്? കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞായിരുന്നു. നോക്ക്, അപ്പോൾ ആംഗിൾ ബി ഡി സിയുടെയും ആംഗിൾ ബി ഡി സിയുടെയും ആംഗിൾ എ ഡി സിയുടെയും കോൺ ബി ഡി സിയുടെയും കോൺ എ ഡി സിയുടെയും തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ തന്നിട്ടുള്ള കാര്യം നോക്കാം, ആംഗിൾ ബി ഡി സിയുടെ വില കണ്ടിട്ടുണ്ട്, ആംഗിൾ എ ഡി സിയുടെ തന്നിട്ടില്ല. ഇനി ഇവിടെ നിന്ന് ആംഗിൾ ബി ഡി സി ആണ് നമുക്ക് ആംഗിൾ എ ഡി സി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പൊ തന്നിട്ടുള്ളതിന്റെ വില കൊടുക്കാം 100 അധികം ആംഗിൾ എ ഡി സി എത്രയാ? 180 ഡിഗ്രി. ഇവിടെ നിന്ന് ആംഗിൾ എ ഡി സി എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ എ ഡി സി കോൺ എ ഡി സി എങ്ങനെ കണ്ടുപിടിക്കാം? 180 നിന്നും ഈ 100 കുറച്ചാൽ മതിയാകും. 180 മൈനസ് 100 എത്രയാ ആംഗിൾ എ ഡി സിയുടെ വില? 80 ഡിഗ്രി. നോക്ക, എ ബി എന്ന് പറയുന്ന ലൈനിലേക്ക് സി ഡി വന്ന് ജോയിൻ ചെയ്യുന്നു. അവിടെ രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നു, ആംഗിൾ എ ഡി സിയും ആംഗിൾ ബി ഡി സിയും. പറഞ്ഞപ്പോ രേഖീയ ജോഡിയാണ്, ലീനിയർ പെയർ ആണ്. രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നു. നമുക്കറിയാം ഈ രണ്ട് ആംഗിളിന്റെയും സമ്മ് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ ഡി സിയുടെയും ആംഗിൾ ബി ഡി സിയുടെയും സം എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ, നമ്മൾ തന്നിട്ടുള്ളത് ആംഗിൾ ബി ഡി സി മാത്രമേ തന്നിട്ടുള്ളൂ. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ആംഗിൾ എ ഡി സി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമുക്ക് എഴുതാം, ദാ ബി ഡി സിയുടെ വില കൊടുത്തു 100 ഡിഗ്രി പ്ലസ് 100 ഡിഗ്രി അധികം ആംഗിൾ എ ഡി സി എത്ര? 180 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആംഗിൾ എ ഡി സി ആണ്. എങ്ങനെ കണ്ടുപിടിക്കും? ഈ 180 നിന്നും 100 കുറച്ചു കഴിഞ്ഞാൽ ആംഗിൾ എ ഡി സിയുടെ വില കിട്ടും എത്ര ഡിഗ്രിയാ? 80 ഡിഗ്രി. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ദാ അടുത്ത ചോദ്യം ഇതാ, ഇതാ ഇവിടെ നമുക്ക് രേഖീയ ജോഡി തന്നെയാണ് കാണാൻ പറ്റുന്നത്. നോക്കോ, എ ബി എന്ന ലൈനിലേക്ക് ഏത് ലൈൻ വന്ന് ജോയിൻ ചെയ്യുന്നു? സി ഡി ജോയിൻ ചെയ്യുന്നു. രണ്ട് ആംഗിള് ഫോം ചെയ്യുന്നു, ആംഗിൾ എ ഡി സിയും
ആംഗിൾ ബി ഡി സി എന്ന് പറഞ്ഞ രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നത്. നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ ഇവിടെ ഏതാ? ആംഗിൾ ബി ഡി സി അല്ലേ തന്നിട്ടുള്ളത്. ബി ഡി സി എത്രയാ? 40 ഡിഗ്രി ആണ് തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ആംഗിൾ എ ഡി സി ആണ്. ആംഗിൾ എ ഡി സി, കോൺ എ ഡി സി ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യം നോക്കാം. രേഖ ജോഡികളിലെ ആംഗിളുകളുടെ സം എപ്പോഴും 180 ഡിഗ്രി, 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ എ ഡി സി, ആംഗിൾ എ ഡി സി, കോൺ എ ഡി സി അധികം കോൺ ബി ഡി സി, ആംഗിൾ ബി ഡി സിയുടെ വില എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പഠിച്ചു രേഖ ജോഡി. അടുത്തത് നമുക്ക് അറിയാവുന്ന വില കൊടുക്കാം. ആംഗിൾ ബി ഡി സിയുടെ വില എത്രയാ? 40 ഡിഗ്രി. അപ്പൊ ആംഗിൾ എ ഡി സി അധികം 40 ഡിഗ്രി, ആംഗിൾ ബി ഡി സിയുടെ വില ആണ് നമ്മളിവിടെ കൊടുത്തത്, 40 ഡിഗ്രി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന ആംഗിൾ എ ഡി സി. അപ്പൊ ആംഗിൾ എ ഡി സിയുടെ വില എങ്ങനെ കണ്ടുപിടിക്കും? എ ഡി സി ഈക്വൽ ടു 180 നിന്നും 40 കുറച്ചാൽ മതിയാകും. 180 ഡിഗ്രി മൈനസ് 40, എത്ര? 140 ഡിഗ്രി, 140 ഡിഗ്രി എന്നുള്ള പറയാം. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്ന രേഖ ജോഡി തന്നെയാണ്. എ ബി എന്ന് പറയുന്ന ലൈൻ, എ ബി എന്ന ലൈനിലേക്ക് സി ഡി ജോയിൻ ചെയ്യുന്നു. രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നു. ആംഗിൾ എ ഡി സിയും ആംഗിൾ ബി ഡി സി എന്ന് പറയുന്ന രണ്ട് ആംഗിൾ അവിടെ ഫോം ചെയ്യുന്നു. ഈ രണ്ട് ആംഗിളിനെ സമ്മ് എത്രയാണെന്നറിയാം? രേഖ ജോഡി ആയതുകൊണ്ട് 180 ഡിഗ്രി ആണെന്നറിയാം. ഇനി തന്നിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ ബി ഡി സി ആണ് തന്നിട്ടുള്ളത്. അതിന്റെ വില എഴുതുന്നു എത്ര ഡിഗ്രി? 40 ഡിഗ്രി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിൾ എ ഡി സി ആണ്. നമുക്ക് അറിയാവുന്ന കാര്യം എഴുതുന്നു, ഈ രണ്ട് ആംഗിളുകളുടെയും സമ്മ 180 ഡിഗ്രി ആണെന്നറിയാം. ആംഗിൾ എ ഡി സി കോൺ എ ഡി സി അധികം കോൺ ബി ഡി സി എത്രയാ? 180 ഡിഗ്രി. ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യം എഴുതുന്നു, കോൺ ബി ഡി സിയുടെ വില അറിയാം, 40 ഡിഗ്രി. അത് അവിടെ കൊടുക്കുന്നു, കോൺ എ ഡി സി അധികം 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇവിടെ നിന്ന് എങ്ങനെ എ ഡി സി കണ്ടുപിടിക്കും? ഈ 180 നിന്നും ഈ 40 കുറച്ചാൽ മതിയാകും. 180 - 40 ഈസ് ഈക്വൽ ടു 140 ഡിഗ്രി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, ഈ ചിത്രത്തിൽ ഒരു നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ആംഗിൾ കോൺ എ സിയുടെ വില കണ്ടെത്തണം. കോൺ എ സിയുടെ വില കണ്ടെത്തണം. വില എത്രയെന്ന് കണ്ടെത്തണം. നമ്മൾ നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇവിടെ നമുക്കൊരു രേഖീയ ജോഡി കാണാൻ പറ്റുന്നുണ്ടോ? നോക്കൂ, എ ബി എന്ന് പറയുന്ന ഒരു ലൈനിലേക്ക് സി എന്ന് പറയുന്ന വേറെ ലൈൻ, ഇതാണ് ലൈൻ. ഈ ലൈനിൽ നിന്ന് ചേരുമ്പോൾ അവിടെ ഒരു രേഖീയ ജോഡി ഫോം ചെയ്യുന്നില്ലേ? ഏതാണ് രേഖീയ ജോഡി? നോക്കുക, ഇതൊരു ആംഗിളാ. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു ആംഗിളോടെ ഫോം ചെയ്യുന്നില്ലേ? ദാ എ ബി എന്ന് പറയുന്ന ഒരു ലൈനിലേക്ക് സി വന്ന് ചേരുമ്പോൾ അവിടെ രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നില്ലേ? ദാ എ സി ഇയും ബി സി ഇയും ചേരുന്നില്ലേ? രണ്ട് ആംഗിൾ ചേരുന്നില്ലേ? നോക്ക, ഇത് രണ്ട് രേഖീയ ജോഡികളല്ലേ? രേഖീയ ജോഡികളുടെ തുക എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കത്തില്ലേ? നോക്ക, അപ്പൊ നമുക്ക് എഴുതാം, ആംഗിൾ എ സി ഇ പ്ലസ് അധികം കോൺ ബി സി ഇ, കോൺ ബി സി ഇയുടെ വില എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി. കാരണം എന്താ? അത് ലീനിയർ പെയറാ, അത് ലീനിയർ പെയറാ. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് ആംഗിൾ എ സി ആണ്. കോൺ എ സി അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാ? കോൺ എ സി അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കും നോക്ക്. നമുക്ക് ഇവിടെ കോൺ ബി സിയുടെ വില അറിയാമെങ്കിൽ എ സി കണ്ടുപിടിച്ചൂടെ? ബി സിയുടെ വില എങ്ങനെ കണ്ടുപിടിക്കും? ബി സി കോൺ ബി സിഇ നോക്ക, കോൺ ബി സിഇ എന്ന് പറയുമ്പോൾ കോൺ ആംഗിൾ ബി സി ഡിയുടെയും ആംഗിൾ ബി സി ഡിയുടെയും ആംഗിൾ ഇ സി ഡിയുടെയും സമ്മല്ലേ, തുകയല്ലേ ആംഗിൾ ബി സി? ഒന്ന് നോക്കൂ, ആംഗിൾ ബി സി യുടെ വില ആംഗിൾ ബി സി ഡിയുടെയും ആംഗിൾ ഇ സി ഡിയുടെയും തുകയല്ലേ? അങ്ങനെ ഇപ്പൊ ആംഗിൾ ബി സി കണ്ടുപിടിക്കാം. ആംഗിൾ ബി സി ഡി അധികം പ്ലസ് ആംഗിൾ ഇ സി ഡി, ആംഗിൾ ഇ സി ഡി നോക്ക, ആംഗിൾ ബി സി ഡി എത്ര ഡിഗ്രിയാ? ആംഗിൾ ബി സി ഡി 25 പ്ലസ് 50 എത്രയാ? 75 ഡിഗ്രി. ഇവിടെ നമുക്ക് ആംഗിൾ
ബിസിഇ കിട്ടിയ അങ്ങനെ ബിസിഇ എത്ര ഡിഗ്രിയാ 75 ഡിഗ്രി. അടുത്ത് നോക്കാം, നമുക്കറിയാം ആംഗിൾ എ സിയുടെയും ആംഗിൾ ബി സിയുടെയും സമ്മാണ് 180 ഡിഗ്രി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏതാ? ആംഗിൾ എ സി എ ആംഗിൾ നമുക്ക് അറിയാവുന്ന കാര്യത്തിന്റെ വില കൊടുക്കുന്നു. ആംഗിൾ എ സി കോൺ എ സി അധികം കോൺ ബി സി, കോൺ ബി സിയുടെ വിലയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, 75 ഡിഗ്രി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇവിടെ നിന്ന് ആംഗിൾ എ സിഇ എങ്ങനെ കണ്ടുപിടിക്കും? 180 - 75 എത്ര വരും? 180 - 75 എത്ര വരും? 10 7 5 0 105 ഡിഗ്രി. ആംഗിൾ എ സിയുടെ വില നമ്മളിവിടെ കണ്ടുപിടിച്ചു, എത്രയാ? 105 ഡിഗ്രി. എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ഒന്നുകൂടെ പറയാം. നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ സിയുടെ വിലയാണ്, ആംഗിൾ എ സിഇയുടെ വിലയാണ്. നോക്ക്, ഇവിടെ എ സിഇയുടെ വിലയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ നമുക്ക് രേഖീയ ജോഡി കാണാം. ഏതാ രേഖീയ ജോഡി? എ ബി എന്ന് പറയുന്ന ലൈനിലേക്ക് സി വന്ന് ചേരുന്നു. അവിടെ രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നു, ആംഗിൾ എ സിഇയും ആംഗിൾ ബി സിഇയും. ആംഗിൾ എ സിഇയും ആംഗിൾ ബി സി എന്ന് പറഞ്ഞ രണ്ട് ആംഗിൾ അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, അതിന്റെ രണ്ടിന്റെ സമ്മ എപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതിന്റെ രണ്ടിന്റെ സമ്മ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. നമുക്ക് അറിയാവുന്ന കാര്യം എഴുതി ആദ്യം. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ ആംഗിൾ എ സി ആണ്. ബി സിഇ അറിയാമെങ്കിൽ, ബി സിഇ അറിയാമെങ്കിൽ നമുക്ക് എ സിഇ കണ്ടുപിടിക്കാം. ഇനി ബി സിഇ നമുക്ക് കണ്ടുപിടിക്കാം. ബി സിഇ എത്രയാ? ബി സിഇ എന്ന് പറയുന്ന ആംഗിൾ ബി സി ഡിയുടെയും ഇ സി ഡിയുടെയും തുകയല്ലേ? ബി സി ഡിയുടെയും ഇ സി ഡിയുടെയും തുകയല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? ബി സി കോൺ ബി സി ഈസ് ഈക്വൾ ടു കോൺ ബി സി ഡി പ്ലസ് കോൺ ഇ സി ഡി. എത്ര? 25 ഡിഗ്രി. 25 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി ഈക്വൾ ടു 75 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ദാ, ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യത്തിന്റെ വില കൊടുത്തു. ഏതാ കണ്ടുപിടിച്ച? നമ്മൾ ബി സി അറിയാം. ആംഗിൾ എ സിഇ പ്ലസ് 75 ഡിഗ്രി ഈസ് ഈക്വൾ ടു 180 ഡിഗ്രി. ഇവിടെ നിന്ന് എ സിഇ എങ്ങനെ കണ്ടുപിടിക്കും? 180 - 75 കുറച്ചാൽ മതിയായിരിക്കും. എത്ര? 105 ഡിഗ്രി നമുക്ക് കിട്ടി. ഓക്കെ.